നമസ്കാരം. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹസാർഡ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ആണ്. എത്ര തരത്തിലുള്ള ഹസാർഡുകളാണ് ഇൻഡസ്ട്രിയിലുള്ളത്? പ്രധാനമായും നാല് തരത്തിലുള്ള ഹസാർഡുകളാണ് ഉള്ളത്. ഒന്ന് കെമിക്കൽ ഹസാർഡ്, രണ്ട് ബയോളജിക്കൽ ഹസാർഡ്, മൂന്ന് ഫിസിക്കൽ ഹസാർഡ്, നാല് എർഗണോമിക് ഹസാർഡ്. അത് കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ് കെമിക്കലുമായിട്ടുള്ള സമ്പർക്കം മൂലമുണ്ടാകുന്ന ഹസാർഡുകൾ, പ്രധാനമായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇത്തരത്തിലുള്ള കെമിക്കൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഹസാർഡുകൾ ഉണ്ടാകാൻ സാധ്യത. പ്രധാനമായിട്ടും LPG, അതുപോലെ തന്നെ പെട്രോള്, ഡീസല്, ഹോട്ട് ഓയില്, ഫ്യൂംസ്, വേപ്പേഴ്സ്, ഇതൊക്കെ കെമിക്കൽ ഹസാർഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ആനിമൽസ്, മൃഗങ്ങൾ, അതുപോലെ തന്നെ പ്ലാന്റ്സ്, അതുപോലെ പുറത്ത് വർക്ക് ചെയ്യുന്നത് ആരോഗ്യ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, ഹെൽത്ത് സെന്ററുകളൊക്കെ വർക്ക് ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ഹസാർഡുകൾ, അതാണ് ബയോളജിക്കൽ ഹസാർഡ്. പ്രധാനമായിട്ടും വൈറസ്, ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ബയോളജിക്കൽ ഹസാർഡിൽ വരുന്നതാണ്. മൂന്നാമതായിട്ടുള്ളത് ഫിസിക്കൽ ഹസാർഡ്. ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, ഫിസിക്കൽ ഹസാർഡിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ സൺലൈറ്റിൽ വർക്ക് ചെയ്യുക, അൾട്രാവയലറ്റ് രശ്മികൾ, അതുപോലെ തന്നെ ഹൈ നോയിസ് ഏരിയ, ഹൈ ഡസ്റ്റ് ജനറേറ്റിംഗ് ഏരിയ, ഇതൊക്കെ എന്താണ് ഫിസിക്കൽ ഹസാർഡ് ഉദാഹരണങ്ങളാണ്, ഫിസിക്കൽ ഹസാർഡസ് ഏരിയകളാണ്. പിന്നെ നാലാമത് എർഗണോമിക് ഹസാർഡ്. എർഗണോമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് റിലേറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്, പ്രത്യേകിച്ച് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ബോഡി പെയിൻ ഉണ്ടാകുക, അവർക്ക് കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുക, അവരുടെ എർഗണോമിക് ശരിയല്ല എന്ന് പറയും, ആ ഓഫീസ് എർഗണോമിക്, അവരുടെ വർക്കിംഗ് സ്റ്റേഷൻ ശരിയല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഹസാർഡുകൾ. പിന്നെ ഈ നാലെണ്ണത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ സ്ലിപ്പ് ഹസാർഡ് ഉണ്ട്, സ്ട്രിപ്പ് ഹസാർഡ് ഉണ്ട്, പിന്നെ വെഹിക്കിൾ ഹസാർഡ് ഉണ്ട്, ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുണ്ട്, വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി ഹസാർഡുകളാണ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ പ്രധാനമായും ഈ നാല് ഹസാർഡുകൾ ഓർമ്മിച്ചു വെക്കുക: കെമിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് എർഗണോമിക് ഹസാർഡ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരും വരെ നന്ദി, നമസ്കാരം.